മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല ഗോവ ടൂറിസമാണ് പ്രധാന വരുമാന മാർഗം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗോവ രാജ്യത്ത് ആദ്യമായി മഹാമാരിയുടെ മുഴുവൻ രോഗികളെയും ചികിത്സിച്ച് ഭേദമാക്കിയ സംസ്ഥാനം എന്നത് ചെറിയ കാര്യമല്ല വിദേശത്ത് നിന്നടക്കം ആയിരക്കണക്കിന് പേരെത്തുന്ന ഇവിടെ കൃത്യമായ പദ്ധതികളിലൂടെ രോഗം പടരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു സംസ്ഥാനത്താകെ ഏഴു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ഏഴാമത്തെയാളും നെഗറ്റീവായി ഞായറാഴ്ച ആശുപത്രി വിട്ടു അതോടെ മഹാമാരിയില്ലാത്ത ആദ്യ സംസ്ഥാനമായി ഗോവ മാറി കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അപ്പാടെ പാലിക്കുകയും സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ രംഗത്തിറക്കിയുമായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ മഹാമാരി ഇല്ലായെങ്കിലും കേന്ദ്ര നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുന്നു ഗോവ മഹാമാരി മൂലം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച സംസ്ഥാനം കൂടിയാണ് ഗോവ വിനോദസഞ്ചാരികൾ എത്താതായതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ് അടഞ്ഞു ഇനി മുതൽ ഗോവ സന്ദർശിക്കണമെങ്കിൽ മഹാമാരി ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണമെന്ന് ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു പൂജ്യത്തിന് മഹത്തായ മൂല്യമാണിവിടെയെന്ന് ആരോഗ്യമന്ത്രി വിശ്വജിത് റാണയും പറഞ്ഞു നമ്മുടെ നാട്ടിൽ തള്ളാണ് അധികവും പ്രതിരോധ പ്രവർത്തനത്തിന് എത്തുന്നവരെ കുലം കുത്തി രാഷ്ട്രീയം നോക്കി അകറ്റി നിർത്തുമ്പോൾ ഇനിയും അനവധി ദിവസങ്ങളെടുക്കും മഹാവിപത്തിൽ നിന്ന് കരകയറാൻ ഗോവ ഒരു ചെറിയ സംസ്ഥാനമല്ലേ എന്ന് ചോദിക്കുന്നവരുടെ ഒരു വാക്ക് പൗരസ്ത്യ സംസ്കാരവും പേര് ജീവിക്കുന്ന ഗോവയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ എത്തുന്നത് അവരെ കണ്ടെത്താനും ക്വാറന്റൈനിലാക്കാനും അവർക്ക് കഴിഞ്ഞു ഇവിടെ വിമാനത്താവളം വഴി രോഗി എത്തിയിട്ടും കണ്ടില്ല എന്ന വിചിത്രമായ കാര്യം കൂടി ഓർക്കേണ്ടതുമുണ്ട് കേരളത്തേക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ചിലതിൽ മഹാമാരിയുടെ കണക്ക് കേരളത്തേക്കാൾ കുറവാണ് ഒറ്റക്കെട്ടായി നിന്ന് മഹാമാരിയെ തുരത്തുക അല്ലാതെ തള്ളിയിട്ട് കാര്യമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ